യുഡിഎഫിന്റെ മധ്യമേഖല ജാഥയ്ക്ക് കോട്ടയം ജില്ലയിൽ തണുത്ത പ്രതികരണം ഇന്നലെ ജില്ലയിൽ പര്യടനം നടത്തിയ മണ്ഡലങ്ങളിൽ മാണിയുടെ തട്ടകമായ പാലായിൽ പോലും ജനപങ്കാളിത്തം തീരെ കുറവായിരുന്നു ഇതിനിടെ മധ്യമേഖല ജാഥയിൽ ലീഗിന്റെ പ്രതിനിധി ടിഎ അഹമ്മദ് കബീറിന്റെ അഭാവം ശ്രദ്ധേയമായി പ്രൊഫസർ എൻ ജയരാജും ജോണി നെല്ലൂർ നയിക്കുന്ന മധ്യമേഖല ജാഥ വൈക്കത്തു നിന്നുമാണ് ജില്ലയിൽ പര്യടനം ആരംഭിച്ചത് എന്നാൽ കാര്യമായ ജനപങ്കാളിത്തം വൈക്കത്തുണ്ടായിരുന്നില്ല വൈകിട്ട് 4 മണിയോടെയാണ് കെ എം മാണിയുടെ മണ്ഡലമായ പാലായിൽ മധ്യമേഖല ജാഥ എത്തിയത് കെ എം മാണിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഉദ്ദേശിച്ച ജനപങ്കാളിത്തം പാലായിലെ യോഗത്തിനും ഉണ്ടായിരുന്നില്ല കെ എം മാണിയുടെ അടുത്ത അനുയായികളായ കേരള കോൺഗ്രസ്സുകാർ മാത്രമായിരുന്നു യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രസംഗത്തിൽ നേതാക്കൾ ആവേശം വാരിവിതറിയെങ്കിലും തണുപ്പൻ പ്രതികരണമാണ് അണികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് പ്രസംഗിച്ച കെ എം മാണി ഉൾപ്പെടെയുള്ള നേതാക്കളാകട്ടെ ബാർക്കോഴി എന്ന ഒറ്റ വാക്കുപോലും മിണ്ടിയില്ല ഉദ്ഘാടനത്തിന് ശേഷം പുറത്തേക്ക് വന്ന കെ എം മാണിയോട് ബാർക്കോഴിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരണം ഇങ്ങനെ അങ്ങനത്തെ ചോദ്യങ്ങൾക്കൊന്നും മധ്യമേഖല ജാഥ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രസംഗിക്കുകയാണ് മുൻപിലുള്ളതാകട്ടെ ഒഴിഞ്ഞ കസേരകൾ മാത്രം മധ്യമേഖല ജാഥയിൽ ലീഗിന്റെ മുഴുവൻ സമയ പ്രതിനിധിയായി ടി എ അഹമ്മദ് കബീറിനെയാണ് ലീഗ് നിയോഗിച്ചത് എന്നാൽ കോട്ടയം ജില്ലയിലെ പര്യടനത്തിൽ അഹമ്മദ് കബീർ ഉണ്ടായിരുന്നില്ല ഇടുക്കിയിലെ പര്യടനത്തിന് ശേഷം തിരികെ എത്തിയപ്പോൾ വൈകിയതിനാലാണ് ജാഥയിൽ പങ്കെടുക്കാതിരുന്നതെന്ന് അഹമ്മദ് കബീർ റിപ്പോർട്ടറോട് പറഞ്ഞു സനൽ ഫിലിപ്പ് റിപ്പോർട്ടർ കോട്ടയം